ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ സൗണ്ട് എല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ. ജലദോഷം വന്നിട്ടുണ്ട്, കോൾഡ് വന്നതുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇപ്പോൾ ഒരു സൺഡേ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു വെയിൽ വന്നതാണ്. അപ്പോൾ വെയിൽ വന്നപ്പോൾ തുണികളൊക്കെ ചെറിയ ഉണക്കായിട്ടുള്ള വാഷിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്തിട്ടാലും ഉണങ്ങിയിരുന്നില്ല. അപ്പോൾ വീണ്ടും വെയിൽ വന്നപ്പോൾ, ആ വെയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, ആ വെയിലത്ത് വീണ്ടും സ്റ്റാൻഡിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അവിടെ നിങ്ങൾ കണ്ടത് ഡ്രസ്സെല്ലാം. അപ്പോൾ രാവിലത്തെ കുളി പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, അതായത് രാമായണ മാസമായതുകൊണ്ട് എല്ലാം കഴിഞ്ഞു, രാമായണമെല്ലാം വായിക്കേണ്ടതുകൊണ്ട് നേരത്തെ കുളിച്ച് രാമായണം വായിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളീ കണ്ടത്. ഇതാ ചോളയെന്ന് പറയുന്ന ഈ കടല, വെള്ളക്കടല ചോളയെന്ന് പറയും. പിന്നെ ഇടിയപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഞാൻ അധികം ഒഴിവുള്ള സമയങ്ങളിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കാറ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം, ഒഴിവുള്ള ദിവസം എൻജോയ് ചെയ്ത് കഴിക്കണം എന്ന് പറയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ഞാനിവിടെ വാഷിംഗ് മെഷീനിൽ തുണി അലക്കായിട്ടിട്ടുണ്ട്. അതിനി ഡ്രൈ ചെയ്തിട്ട് പിന്നെ വിരിച്ചിടണം. ചെറിയ ഒരു ഗാർഡനിങ് ഉള്ള സ്ഥലത്ത് ഉള്ള ഒരു ചെറിയൊരു ഗാർഡനാണ് കേട്ടോ എൻ്റെത്. ഇവിടെ ഹൗസ് ഓണർക്കൊന്നും വലിയ ഇഷ്ടമില്ല ചെടി വെക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ് ഗാർഡനിങ് എന്ന് പറഞ്ഞത്, പക്ഷേ എവിടെ ചെന്നാലും അതിന് നമുക്ക് സൗകര്യം കിട്ടലില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു തുളസി, അതുപോലെ പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നാണ് ഞങ്ങൾ പറയുക, അതുപോലെ കറിവേപ്പിലൊക്കെ നമുക്ക് ചെന്ന് എടുക്കാമല്ലോ ഓടി ചെന്ന്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലാണ് ബിരിയാണി. ബിരിയാണിക്കുള്ള അരിയെല്ലാം കഴുകി വാരാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കൂടുന്ന അത് കഴുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി ഇപ്പോൾ ഇതാ ഇവിടെ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കട്ടോ ഞാൻ ചിക്കൻ. അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു മയം ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ സെപ്പറേറ്റാണ് ഞാൻ വെക്കുന്നത്. ബിരിയാണി വെക്കുമ്പോഴാണെങ്കിലും ഞാൻ രണ്ട് ചോറും ചിക്കനും സെപ്പറേറ്റ് വെക്കും, എന്നിട്ട് അത് ദമ്മിടാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചോറും ചിക്കനും വെക്കുന്നതൊന്നും സ്പെഷ്യലായിട്ടൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല. ബിരിയാണിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊക്കെ ഒന്ന് കാണണം കേട്ടോ കാണാത്തവർ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെപ്പറേറ്റാണ് വെക്കുന്നത് രണ്ടും. എന്നിട്ട് മിക്കവാറും ഞായറാഴ്ച ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഉള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴാണെങ്കിലും ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. കാരണം നമ്മൾ ആ സമയത്താണല്ലോ ഒന്ന് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ടി വി ഓടുന്നുണ്ടെങ്കിലും അത് അവിടെ ഓഫാക്കി വെച്ചാലും നമുക്ക് എല്ലാവരും ഒപ്പം ഉണ്ടാവുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാ ബിരിയാണി എല്ലാം റെഡി ആയിട്ടോ, ബിരിയാണി റെഡിയായി, ഇതാ കഴിക്കാൻ തുടങ്ങുകയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി. ലേറ്റാവും, 2 മണി കഴിയും കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ സൺഡേ ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പണികളെല്ലാം ഉണ്ടാവും. എല്ലാവരും വീട്ടിലുള്ളപ്പോൾ പണി അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്താലൊന്നും തീരില്ല. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ചിക്കൻ ബിരിയാണി എല്ലാം നന്നായിട്ടുണ്ട് ഇത് പറയുകയാണവർ. അങ്ങനെ മോളും ഹസ്ബൻഡും കൂടി പുറത്ത് പോയിരുന്നു എന്ന്. അപ്പോൾ വന്നതിന് ശേഷമാണ് കഴിക്കുക. അപ്പോൾ ഒരു പുതിയ ഫോണ് മേടിച്ചു ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതവർ ഇവിടെ തുറക്കുകയാണ് കേട്ടോ ഫോണ്. അപ്പോൾ മോട്ടോ G73 ആണ് ഫോണ്. അപ്പോൾ മോൾക്ക് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഫോണായതുകൊണ്ടാണ് പിന്നെ ഇതന്നെ മേടിച്ചത്. അപ്പോൾ അവരിവിടെ ഷോപ്പിൽ പോയി മേടിച്ചതാണ്. ഇതിൻ്റെ റാം 8 GB ആണ്. പിന്നെ സ്റ്റോറേജ് 128 GB, 128 GB ആണ്. പിന്നെ ക്യാമറയും നല്ലതാണ് കേട്ടോ. ബാക്ക് ക്യാമറ 58 MP ആണ്, ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. ഇപ്പോൾ ഈ കണ്ടത് ചാർജറാണ് കേട്ടോ. ഇനി വേറെ ഒരു ഇയർ ബഡ്സും കൂടിയും മേടിച്ചു. അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാം. അതും വളരെ നല്ലതാണ്, നന്നായിട്ട് സൗണ്ടെല്ലാം നല്ല ക്ലാരിറ്റിയാണ്.
അപ്പോൾ ഇതിന് ഒരു ചാർജറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുത്തി വയ്ക്കാൻ സ്പെഷ്യലായിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് കുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലതാണ്, അപ്പോൾ നമുക്ക് കംഫർട്ടബിളും ആണ്. അപ്പോൾ വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ചാർജറ്. ഇതിൽ തന്നെ അങ്ങ് കുത്തി വെച്ചാൽ മതി. ഇതിൻ്റെ പിൻഭാഗത്ത് ഒരു ഇതുണ്ട്, അവിടെ കുത്തി വെച്ചാൽ മതി. ഇതാ കണ്ടില്ലേ, വളരെ കംഫർട്ടബിളാണ്. ഞാനും മോളും കൂടി, വലിയ മോള് വെക്കേഷനായിരുന്നു കേട്ടോ മോൾക്ക്. അപ്പോൾ ഞാനൊരു ആഴ്ച മുന്നേ ഞാൻ മന്ത്രി സ്ക്വയറിൽ മോളും ഞാനും കൂടിയും പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രണ്ട് ഒരാഴ്ച മുന്നെയാണ് പോയത്. അപ്പം ഒന്നുമില്ല, വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ടും അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടും പോയതാണ്. ഹസ്ബൻഡും ചെറിയ മോളും എല്ലാം പോയിട്ടുണ്ട്. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി, ചെറിയ മോൾ കോളേജിൽ പോയി. അപ്പോൾ ഞങ്ങൾ ട്രിനിറ്റി സർക്കിളിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും പിന്നെ മല്ലേശ്വരത്തേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പോവേണ്ടത്. മല്ലേശ്വരമാണ് മന്ത്രി സ്ക്വയർ. അപ്പോൾ മല്ലേശ്വരത്തേക്ക് പോകേണ്ട മെട്രോയിലാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെജസ്റ്റിക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കയറണം. എന്നിട്ട് നമ്മൾ എത്താം മന്ത്രി സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക്, അങ്ങ് എത്തും. അത്ര അടുത്തായിട്ടാണ് സ്റ്റേഷൻ കേട്ടോ, മെട്രോ സ്റ്റേഷൻ. അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പോവാം. ആദ്യം വിചാരിച്ച് സ്കൂട്ടിയിലാണ് പോവാൻ നല്ലതെന്ന്, പിന്നെയാണ് ഇതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ ഇതാ മന്ത്രി സ്ക്വയറാണ് ഇവിടെ കാണുന്നത്. മന്ത്രി സ്ക്വയറിൻ്റെ ഫ്രണ്ട് സൈഡാണ് കാണുന്നത്. ഇവിടെയെല്ലാം മെട്രോ സ്റ്റേഷനിൽ വേറെ സ്ഥലത്താണ് ചെന്നിറങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് അവിടെ നടന്നു ചെന്നാൽ പിന്നെ ഇതാ മന്ത്രി സ്ക്വയറായി. അപ്പോൾ ഇവിടെ നിന്നുള്ളതൊന്നും ഭയങ്കര നമുക്കളെ കൊണ്ട് ഭയങ്കര റേറ്റാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ താഴെ ഒരു സ്പാറ് ഉണ്ട്, സ്പാറിലാണ് ഞങ്ങൾ പോയത്. ആ സ്പാറിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും അതിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരൊറ്റ കടയിൽ പോയി സ്പാറിൽ. എന്നിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സും അതുപോലെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അല്ലാതെ പിന്നെ ഒരുപാട് പർച്ചേസിങ്ങിനൊന്നും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് നല്ല കുറച്ച് എന്താ പറയുക നല്ല റേറ്റിലായിരുന്നു, നമുക്ക് പറ്റുന്ന റേറ്റിലായിരുന്നു ബെഡ്ഷീറ്റ് മേടിച്ചു. പിന്നെ അതുപോലെ ഒന്ന് രണ്ട് കിച്ചൺ ഐറ്റംസ്, ഇതേപോലെ കണ്ടെയ്നേഴ്സും, പിന്നെ മോൾക്ക് വേണ്ടതും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്നത് ഞങ്ങൾ പിന്നെ മെട്രോയിലല്ല. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഉണ്ടായപ്പോൾ പിന്നെ നമ്മൾ നേരിട്ട് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ അതിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. മന്ത്രി സ്ക്വയറിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ സ്പാറിലാണ്. ഇപ്പോൾ സ്പാറിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാം ഡ്രസ്സ് തുടങ്ങി പിന്നെ കിച്ചൺ ഐറ്റംസ് ഏത് വേണോ അതെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരൊറ്റ കടയിലാണ് എനിക്കെപ്പോഴും ഇഷ്ടം ഇതിൽ പോകാനാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മന്ത്രി സ്ക്വയറിൽ നിന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്, ഓട്ടോ വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദാൻ ബൈ.